നമസ്കാരം കൈവിഷം കൈവിഷം അഥവാ കൂട്ടുവിഷം എന്നാൽ കൈകൊണ്ട് നമ്മൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്ന വിഷമാണത് ഇത് ഭക്ഷണത്തിലൂടെയാകാം വായുവിലൂടെയുമാകാം കുടിക്കുന്ന വെള്ളത്തിലൂടെയും വെള്ളത്തിലൂടെയുമാകാം വിഷമുള്ള ജീവികളുടെ മാംസം രോമം പിത്തം രക്തം കഫം മലം മൂത്രം എന്നിവ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അത് ഏതെങ്കിലും രീതിയിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നതിനെയാണ് കൈവിഷം അഥവാ കൂട്ടുവിഷം എന്ന് പറയുന്നത് കൈവിഷം മാന്ത്രികത്തിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ അതല്ലെങ്കിൽ അയാളെ ശാരീരികമായി തളർത്താനും അയാളുടെ തൊഴിൽ വരുമാനം എന്നിവ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് അതിനുവേണ്ടി അവർ ഇവർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ അടുത്ത് പോകി അവർ ഈ വിഷമുള്ള ജീവികളുടെ മേൽപ്പറഞ്ഞ വസ്തുക്കൾ സ്ഫുടം ചെയ്ത് ഭസ്മരൂപത്തിലാക്കി ഇവരുടെ കയ്യിൽ കൊടുത്തുവിടുകയും വിഷമുള്ള ആയുർവേദ മരുന്നുകളുമുണ്ട് അവർ അത് ഉദ്ദേശിച്ച വ്യക്തികൾക്ക് ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ പാനീയത്തിലൂടെയോ കൊടുക്കുകയും ചെയ്യും കൈവശം ഇനി സയൻസിൽ വിഷമയമായ ഭക്ഷണം വായുപാനീയങ്ങൾ എന്നിവ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രവേശിക്കുകയും അവ നമ്മുടെ ദഹനീന്ദ്രിയും ശരീരത്തിലെ നെർവസിസ്റ്റത്തിനെയും ബാധിക്കുകയും അതുമൂലം വ്യക്തികൾക്ക് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു കൈവിഷം ആയുർവേദത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം വിഷം കലർന്ന ഭക്ഷണമോ പാനീയമോ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലമോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്ന അവസ്ഥ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഉറക്കക്കുറവ് ഉന്മേഷമില്ലായ്മ അധികം ആരോടും സംസാരിക്കാതിരിക്കുക കാര്യകാരണങ്ങളില്ലാതെ ദേഷ്യപ്പെടുക ശരീരത്തിൽ കഫം വർദ്ധിക്കുക മുഖത്തിന് കരുവാളിപ്പുണ്ടാവുക ശക്തമായ തലവേദന വയറുവേദന എന്നിവ ഉണ്ടാവുക ചെയ്യുന്ന തൊഴിലിനോട് താൽപ്പര്യം ഇല്ലാതിരിക്കുക അനാവശ്യമായ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുക ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചിൽ വയറിനുള്ളിൽ എന്തോ ഉരുണ്ടു കയറുന്നത് പോലെയുള്ള അവസ്ഥ ശരീരത്തിലുണ്ടാകുന്ന മരവിപ്പ് രക്തം ദുഷ്ടിച്ച ശരീരത്തിൽ അലർജി പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുക വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായി കാണുക ഇനി ചികിത്സ ഇതിലെ ചികിത്സ എന്ന് പറയുന്നത് വമന വിവേചനാദി കർമ്മങ്ങളാണ് അതായത് വർദ്ധിപ്പിക്കുകയും വയറിളകി കളയുകയും ചെയ്യുന്ന ചികിത്സാ രീതി മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൈവശം ആകണമെന്നുമില്ല ഇനി അങ്ങനെ ഉള്ളർച്ചിത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ലഘുവായതും വേഗത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഉപവാസം നല്ലൊരു ചികിത്സാ രീതിയാണ് വിഷമായതുകൊണ്ട് തന്നെ വിഷമയമായ മരുന്നുകൾ കൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് അങ്ങനെ ചികിത്സ ചെയ്യണമെങ്കിൽ വിദഗ്ധരായ ഒരു വൈദ്യനെ മേൽതോട്ടത്തിൽ മാത്രം ചികിത്സ ചെയ്യുക അമ്പലങ്ങളിലും പള്ളികളിലുമുള്ള ചികിത്സാരീതികൾ മിക്കവാറും വമന ചികിത്സകളാണ് ചെയ്യുന്നത് അതായത് അവിടുന്ന് നമ്മൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങൾ കഴിച്ചാൽ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കുന്നതാണ് ഇത്തരം ചികിത്സാരീതികളിൽ ധാരാളം തട്ടിപ്പുകളും നടന്നു വരുന്നുണ്ട് ആയതിനാൽ തന്നെ നമ്മൾക്ക് ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾക്കുണ്ടായത് എന്ന് സ്വയം മനസ്സിലാക്കി വിലയിരുത്തി വേണം ഇതിനെ ചികിത്സിക്കേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വിഷമയമായ ഭക്ഷണ പദാര്ത്ഥങ്ങൾ എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നാട്ടിൽ ലഭിക്കുന്ന ഷവർമ അൽഫാം കുഴിമന്തി പോലുള്ള ഭക്ഷണങ്ങൾ അജനോമോട്ട് ഉപയോഗിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ അതായത് ഹോട്ടൽ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല കഴിക്കാം പക്ഷേ ഒരിക്കലും ഇതൊന്നും സ്ഥിരമായി കഴിക്കരുത് ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസം എടുക്കുകയും പഴങ്ങളും പച്ചക്കറികളും വേവിക്കാതെ മാത്രം ഭക്ഷിക്കുകയും ചെയ്യുക പ്രാണായാമം മെഡിറ്റേഷൻ പോലുള്ള രീതികളും നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്